മൈക്രോസോഫ്റ്റ് എക്സലിൽ നമ്പർ ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി വി ബി എ കോഡ് ഉപയോഗിച്ച് ഈ ഒരു എക്സൽ വർക്ക്ഷീറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്പർ എൻട്രി ചെയ്യേണ്ട ഈ ഒരു ഭാഗത്ത് ഫിഫ്റ്റീൻ എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് താഴെ റുപ്പീസ് ഫിഫ്റ്റീൻ ഓൺലി എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം മുഗൾ ഭാഗത്തെ നമ്പർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് താഴെ ആ ഒരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം മൈക്രോസോഫ്റ്റ് എക്സലിൽ വി ബി എ കോഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്പർ ഇതുപോലെ ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം പുതിയൊരു എക്സൽ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി കൺട്രോൾ എൻ എന്നുള്ളത് സെലക്ട് ചെയ്തു ഓപ്പണായി വന്ന ഈ ഒരു എക്സൽ വർക്ക്ഷീറ്റ് ഞാൻ കുറച്ച് സൂം ചെയ്യുന്നുണ്ട് ശേഷം ഈയൊരു സെല്ലുകൾ സെലക്ട് ചെയ്ത് മർജൻറ്റ് സെൻ്റർ എന്നുള്ളത് സെലക്ട് ചെയ്തു ഈയൊരു സെല്ലുകളും സെലക്ട് ചെയ്ത് മെർജൻറ്റ് സെൻറ്റർ എന്നുള്ളത് സെലക്ട് ചെയ്തു ഈയൊരു സെല്ലുകളിൽ വരേണ്ട ടെക്സ്റ്റ് ഞാൻ ബോൾഡ് ചെയ്തു ടെക്സ്റ്റ് സൈസ് എന്നുള്ളത് ഞാൻ ഫോർട്ടീൻ എന്ന് ടൈപ്പ് ചെയ്തു ഈയൊരു സെല്ലില് ടെക്സ്റ്റ് കളർ എന്നുള്ളത് ഞാൻ റെഡ് സെലക്ട് ചെയ്തു വ്യൂ എന്ന ടാബ് സെലക്ട് ചെയ്ത് ഗ്രിഡ് ലൈൻ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് ഈയൊരു സെല്ല് സെലക്ട് ചെയ്ത് കൺട്രോൾ വൺ എന്നുള്ളത് സെലക്ട് ചെയ്തു ഈ ഒരു ലൈൻ സെലക്ട് ചെയ്ത് ഈ ഒരു ഭാഗത്ത് ഞാൻ സെലക്ട് ചെയ്തു അതിനുശേഷം ഞാനിവിടെ ഒരു സാമ്പിൾ നമ്പർ എൻട്രി ചെയ്യുന്നുണ്ട് ഈ രണ്ട് സെല്ലുകൾ സെലക്ട് ചെയ്ത് ടെക്സ്റ്റ് ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ മൂവ് ചെയ്തു അതിനുശേഷം വി ബി എ കോഡ് ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഡെവലപ്പർ എന്നുള്ള ഈ ഒരു ടാബ് സെലക്ട് ചെയ്യുന്നുണ്ട് ഡെവലപ്പർ എന്നുള്ള ടാബ് നിങ്ങളുടെ പി സിയിൽ ഡിസ്പ്ലേ ചെയ്യുന്നില്ല എങ്കിൽ ഹോമെന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കസ്റ്റമൈസ് റിബൺ എന്നുള്ളത് സെലക്ട് ചെയ്യുന്ന സമയത്ത് എക്സെൽ ഓപ്ഷൻസ് എന്നൊരു വിൻഡോ ഇനേബിൾ ഇനേബിളായത് കാണാം മെയിൻ ടാബ്സ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്തെ താഴെ ഡെവലപ്പർ എന്നുള്ളത് സെലക്ട് ചെയ്ത ശേഷം ഈയൊരു വിൻഡോ ഓക്കെ എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പി സിയിലും ഡെവലപ്പർ എന്നുള്ള ടാബ് ഇനേബിൾ ആയത് കാണാം ഡെവലപ്പർ എന്നുള്ളത് സെലക്ട് ചെയ്തു വിഷ്വൽ ബേസിക് എന്നുള്ളത് സെലക്ട് ചെയ്തു ഓപ്പണായി വന്ന ഈയൊരു വിൻഡോയിൽ ഇൻസേർട്ട് എന്നുള്ളത് സെലക്ട് ചെയ്തു ശേഷം മോഡ്യൂൾ എന്നുള്ളത് സെലക്ട് ചെയ്തു മോഡ്യൂൾ വൺ എന്നുള്ള ഇയർ ഭാഗത്ത് നമുക്കൊരു വി ബി എ കോഡ് ഇൻസേർട്ട് ചെയ്യാം ഇൻസേർട്ട് ചെയ്യേണ്ട വി ബി എ കോഡ് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഈയൊരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വി ബി എ കോഡ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈയൊരു ഫോൾഡർ ഓപ്പൺ ചെയ്ത് സ്പെൽ നമ്പർ എന്ന ഈയൊരു വേർഡ് ഫയൽ ഓപ്പൺ ചെയ്തു അതിനുശേഷം ഈയൊരു ഭാഗം സെലക്ട് ചെയ്ത് കൺട്രോൾ എ എന്നുള്ളത് സെലക്ട് ചെയ്തു കോപ്പി ചെയ്യുന്നതിന് വേണ്ടി കീബോർഡിൽ കൺട്രോൾ സി എന്നുള്ളത് സെലക്ട് ചെയ്തു ശേഷം ഈ ഒരു ഭാഗത്ത് കൺട്രോൾ വി എന്നുപയോഗിച്ച് പേസ്റ്റ് ചെയ്തു അതിനുശേഷം ഫയൽ എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു സേവ് ബുക്ക് ഫോർ എന്നുള്ളത് സെലക്ട് ചെയ്തു സേവസ് എന്ന ഈയൊരു വിൻഡോയിൽ ഞാൻ ഡെസ്ക്ടോപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്തു ശേഷം സേവോസ് ടൈപ്പ് എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് മാക്രോ ഇനേബിൾഡ് വർക്ക് ബുക്ക് എന്നുള്ളത് സെലക്ട് ചെയ്തു സേവ് എന്നുള്ളത് സെലക്ട് ചെയ്തു അതിനുശേഷം ഈ ഒരു വിൻഡോ ഞാൻ ക്ലോസ് ചെയ്തു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യേണ്ട ഒരു സെല്ല് സെലക്ട് ചെയ്തു ഈക്വൽസ് ടു സ്പെൽ നമ്പർ എന്ന് ടൈപ്പ് ചെയ്തു അതിനുശേഷം നമ്പർ എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു എൻ്റർ എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റ് വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം നമ്പർ എൻ്റർ ചെയ്തിരിക്കുന്ന ഈയൊരു ഭാഗത്ത് വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ടെക്സ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് വരുന്നത് കാണാം ഈ ഒരു എക്സെൽ വർക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഈ ഒരു വി ബി എ കോഡ് ഉപയോഗിച്ച് നമുക്ക് ടെക്സ്റ്റ് കൺവേർട്ട് ചെയ്ത് കിട്ടുന്നത് മറ്റൊരു എക്സൽ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈയൊരു ഫങ്ഷൻ വർക്ക് ചെയ്യുന്നതല്ല എക്സലിനെക്കുറിച്ചുള്ള മലയാളം വീഡിയോ ട്യൂട്ടോറിയലുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ